ഗ്ലാമറസ് റോൾസ് ചെയ്യാൻ ബേസിക്കലി എനിക്ക് അത്ര മടിയൊന്നുമില്ല. മടിയൊന്നുമില്ല വല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. അതിനിപ്പോ ഞാൻ എന്താ പറയുക, എനിക്ക് മടിയില്ല. അപ്പൊ ഞാൻ എന്ത് പറയണം, മടിയില്ലല്ലേ. എനിക്ക് മടിയുണ്ടോ? മടിയില്ല. അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടോ? ഞാൻ ആക്ച്വലി കുറച്ച് ഗ്ലാമറസ് ആയിട്ട് ചെയ്ത ഒരു മൂവി എന്ന് പറഞ്ഞത് തിലോത്തമ്മയാണ്. അതിലൊരു ബാർ ഡാൻസർ ആയിട്ടാണ് ഞാൻ പെർഫോം ചെയ്തിരിക്കുന്നത്. അതിലൊരു ബാർ ഡാൻസിങ് സീക്വൻസും കൂടി ഉണ്ടായിരുന്നു, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഒരു പ്രശ്നമല്ല, ക്യാരക്ടർ അല്ലേ. പ്രൊഡ്യൂസറുമായിട്ട് വഴക്കിട്ടിട്ടുണ്ടോ? ഇല്ല. പ്രൊഡ്യൂസറുടെ നല്ല കുട്ടിയാണല്ലേ. അല്ല, പ്രൊഡ്യൂസർ നല്ല കുട്ടിയായതുകൊണ്ടേ. സെറ്റിൽ ആരുടെയെങ്കിലും കരണത്തടിക്കേണ്ടി വന്നിട്ടുണ്ടോ? ആരോടെങ്കിലും ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടോ സെറ്റില്? അഭിനയിച്ച സിനിമകളിൽ ചിലത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്? വേണ്ട എന്നല്ല, അതിൽ പറയണേല് യാതൊരു അർത്ഥമില്ല. കാരണം ചെയ്തു കഴിഞ്ഞിട്ട് അതിനെ പറ്റി സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ചെയ്യണതിന് മുമ്പ് നമ്മൾ വേണ്ട അറിവുണ്ടാക്കുക, പ്രിപ്പറേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതും പറയാൻ പാടില്ല അല്ലെ, കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്നൊന്നും പറയണതിൽ യാതൊരു അർത്ഥവും ഇല്ല. കാരണം ആ ഒരു നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ലാലേട്ടനൊക്കെ പറയുന്നത് പോലെ ആക്ഷനും കട്ടിനും ഇടയ്ക്കുള്ള ഒരു സ്പേസ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അവിടെ എന്ത് വരുന്നു എന്നുള്ളത് അപ്പോഴത്തെ ഒരു എന്താ പറയുക, മുമ്പ് ചെയ്ത പ്രിപ്പറേഷനും അപ്പോഴത്തെ ഒരു നമ്മുടെ ലക്കും ഒരു അനുഗ്രഹവും എല്ലാം കൂടി, കോ ആർട്ടിസ്റ്റിൻ്റെ സപ്പോർട്ടും എല്ലാം കൂടി വരുന്നതാണ്. അപ്പോ അതില് വലിയ അർത്ഥം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാസ്റ്റിംഗ് കൗച്ച് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും നായകന്മാരോട് പ്രണയം തോന്നിയിട്ടുണ്ട്? നായകന്മാരോടോ? അല്ലെങ്കിൽ വേണ്ട, ഏതെങ്കിലും കോ ആർട്ടിസ്റ്റിനോട്? പ്രണയമല്ല, ഒബ്വിയസ്ലി ക്രഷ് പോലെ. എനിക്ക് ആസിഫിനെ ഭയങ്കര ഇഷ്ടമാണ്. തുറന്നു പറഞ്ഞു, ഇറ്റ്സ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. മുമ്പ് ഞങ്ങൾ അഭിനയിക്കുന്നതിന് മുമ്പ് ഭയങ്കര ക്രഷ് ആയിരുന്നു എനിക്ക്. വി ഡിഡ് ഇറ്റ് ഇൻ ലൈക് യൂട്യൂബ് ബ്രൂട്ടസിൽ ഞങ്ങൾ ഒരുമിച്ച് ആക്ട് ചെയ്തു. പിന്നെ നല്ല കൂട്ടായി, അപ്പൊ ക്രഷൊക്കെ മാറി. തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. എന്ത്, ആസിഫിനോടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഇല്ലേ, പറഞ്ഞിട്ടില്ല. സ്വന്തമായ ഒരു സിനിമ ഡയറക്ട് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ട്? സമീപ ഭാവിയിൽ പ്രതീക്ഷിക്കാമോ? ആക്ച്വലി ഇപ്പൊ നമ്മുടെ കോവിഡ് സിനാരിയോ ഒന്നും വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ന്യൂയോർക്ക് ഫിലിം അക്കാഡമിയിൽ പോയി പഠിക്കാനിരിക്കുകയായിരുന്നു. അപ്പൊ ഇപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അത് നടന്നില്ല. അവരുടെ ഓൺലൈൻ കോഴ്സസ് എല്ലാം നടക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ശരിക്കും അവിടെ പോയി തന്നെ പഠിക്കണം എന്നാണ് ആഗ്രഹം. അങ്ങനെ പഠിച്ചു വന്നതിന് ശേഷം ചെയ്യുമായിരിക്കും, എല്ലാം ഒത്തുവരികയാണെങ്കിൽ ചെയ്യുമായിരിക്കും. സിനിമയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കാൻ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. ഇല്ല, ബിക്കോസ് ഞാനത് ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ എൻ്റെ മാസ്റ്റർ ഡിഗ്രി, കുച്ചിപ്പുടിൻ്റെ മാസ്റ്റർ ഡിഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ലിറ്ററലി ടുക്ക് എ ബ്രേക്ക്, കംപ്ലീറ്റ്ലി ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് ബാംഗ്ലൂർ താമസാക്കിയിട്ട് അവിടെ നിന്ന് മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞ് ഒരു വർഷം കൂടി അവിടെ നിന്ന് കുറേ പ്രോഗ്രാംസും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് തിരിച്ചു വന്ന ആളാണ്. അപ്പോൾ അതൊരു പ്രശ്നമല്ല.